ഹായ്, എല്ലാവർക്കും സുഖം തന്നെ വിചാരിക്കുന്നു. പ്ലസ് വൺ കോമേഴ്സിൻ്റെ പുതിയ ടോപ്പിക്കായിട്ടുള്ള ഡിപ്രിസിയേഷൻ എന്ന ചാപ്റ്റേഴ്സിനെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയൊരു ക്ലാസ്സാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തത്. ഡിപ്രിസിയേഷൻ ഓഫ് അക്കൗണ്ടിങ് എന്നുള്ള ഡിപ്രിസിയേഷൻ പ്രൊവിഷൻ ആൻഡ് റിസർവ് എന്നുള്ളൊരു ചാപ്റ്ററാണ്. എക്സാമിന്, അഫേളി എക്സാമിന് ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് ഷുവറായിട്ടും 6 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പബ്ലിക് എക്സാമിന്, പ്രീവിയസ് ഇയർ പബ്ലിക് എക്സാം 2019 മാർച്ച് എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്ന് 5 മാർക്കിന് ക്വസ്റ്റ്യനാണ് ഉണ്ടായിരുന്നത്. 4 മാർക്കിൻ്റെ തിയറി പ്ലസ് പ്രോബ്ലം പേപ്പർ പ്ലസ് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. മെയിനായിട്ട് ഈ ചാപ്റ്റേഴ്സ് 3 ഏരിയയായിട്ട് ഡിഫറൻറ്റ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്താണ് ഡിപ്രിസിയേഷൻ്റെ കുറച്ച് പർട്ടിക്കുലേഴ്സ് ഏരിയ, പർട്ടിക്കുലർ ടേംസ്. സെക്കൻഡ് വൺ, മെത്തേഡ്സ് ഓഫ് ഡിപ്രിസിയേഷൻ, ഇതെല്ലാമാണ് ഡിപ്രിസിയേഷൻ്റെ മെത്തേഡ്, എന്തെല്ലാമാണ് അതിൻ്റെ ഡിഫറൻസ്, എന്തെല്ലാമാണ്. നെക്സ്റ്റ് ഏരിയ പ്രോബ്ലംസ് ഏരിയ. ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങളെ എക്സാമിന് ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് ഡിപ്രിസിയേഷൻ്റെ ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻസ് പ്ലസ് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ. ചില സമയത്ത് 4 മാർക്കിന് തിയറി ചോദിക്കാറുണ്ട്, 1 മാർക്കിന് 1 വേർഡും ചോദിക്കാറുണ്ട്. ഷുവർ ക്വസ്റ്റ്യൻ ആണ് 5 മാർക്ക് ഓർ 6 മാർക്ക് ദിസ് ചാപ്റ്റേഴ്സ്. ഓക്കെ, വിൽ സ്റ്റാർട്ട് ഫോർ ഫസ്റ്റ് വൺ. വാട്ട് യു മീൻ ബൈ ഡിപ്രിസിയേഷൻ? ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടായിരിക്കും. വാട്ട് യു മീൻ ബൈ ഡിപ്രിസിയേഷൻ? ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റിൻ്റെ വില കുറയുന്നതിന് പറഞ്ഞ പേരാണ് ഡിപ്രിസിയേഷൻ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡിക്രീസ് ദി വാല്യൂ ഓഫ് അസറ്റ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇതിൻ്റെ ഓരോന്ന് ഡീപ്പായിട്ട് പോകാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനൊരു ബൈക്ക് വാങ്ങി, ഒരു 70,000 രൂപയ്ക്ക് ഒരു ബൈക്ക് വാങ്ങി കഴിഞ്ഞു. 2019 സ്റ്റാർട്ടിൽ January 1st ഞാൻ വാങ്ങുന്നത്. ഈ ഡിസംബർ ഈ എൻ്റെ എത്തുന്ന സമയത്ത് 12 മാസം ആവുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആ ബൈക്ക് വിറ്റ് കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് 1 lakh rupees കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത്, നിങ്ങൾ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് അവർ പറയുന്നത്, ഇത് നിങ്ങൾ യൂസ് ചെയ്ത വെഹിക്കിളാണ്, യൂസർ വെഹിക്കിൾ എന്നാണ് പറയുക. യൂസർ വെഹിക്കിളിന് പർച്ചേസ് പ്രൈസിൻ്റെ അത്ര റേറ്റ് കിട്ടില്ല. അതായത് 70,000 രൂപയ്ക്ക് നിങ്ങളൊരു ബൈക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇന്നത് December 12 ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വില ഓട്ടോമാറ്റിക് കുറയും. നിങ്ങൾ യൂസർ വെഹിക്കിളാണ് പറയുന്നത്, ഇതിൻ്റെ വില ഇപ്പോൾ 50,000 റേഞ്ചിൽ വരും. ഇസ് എ ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റിൻ്റെ വില കുറയുന്നതിനെ പറഞ്ഞ പേരാണ് ഡിപ്രിസിയേഷൻ. ഒരു നിങ്ങൾ ബുക്കിലെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നല്ല ഡെഫിനേഷൻ ഉണ്ട്, ഡിപ്രിസിയേഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ദി ഗ്രാജ്വൽ ആൻഡ് പെർമനൻ്റ് ഡിമിനിഷൻ ഇൻ ദി വാല്യൂ ഓഫ് അസറ്റ് ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ, യൂസ് ഓഫ് പാസേജ് ഓഫ് ടൈം. ഇതാണ് നിങ്ങൾ ബുക്കിൽ കൊടുത്ത ഡെഫിനിഷൻ. ഓക്കെ, ദിസ് ആർ ഡിപ്രിസിയേഷൻ മനസ്സിലായിട്ടായിരിക്കും. അതായത് ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമ്മൾ വാങ്ങി, നമ്മൾ യൂസ് ചെയ്യുന്ന അസറ്റിൻ്റെ വില കുറയുന്നതിന് പറയുന്നതാണ്. എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു എക്സാമ്പിളാണ്, ഞാനൊരു ടയർ വാങ്ങുന്നു, ഒരു ബൈക്കിന് വേണ്ടിയൊരു ടയർ വാങ്ങുന്നു, ഒരു 2000-5000 രൂപേൻ്റെ നല്ലൊരു ടയർ വാങ്ങുന്നു. കാറിന് 5000 രൂപേൻ്റെ ടയർ വാങ്ങി കഴിഞ്ഞാൽ ആ കാറ് റണ്ണിങ് ചെയ്യുന്നതിനനുസരിച്ച് അതിന് തേയ്മാനം സംഭവിച്ചു കൊണ്ടേയിരിക്കും ആ ടയർ, ഇല്ലേ? അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ, ലാസ്റ്റ് ഞാൻ ടയർ ഭയങ്കര തേഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാൻ ഇതിന് സെയിൽ ചെയ്യും, ആക്രിക്കാർക്ക് കൊടുക്കും. അതിനെ പറഞ്ഞ പേരാണ് ആക്രിക്കാർ അത് പർച്ചേസ് ചെയ്യും, അവരെ എനിക്കൊരു പേയ്മെൻറ്റ് തരും. ദിസ് എ സാൽവേജ് വാല്യൂ എന്ന് പറയും, അല്ലെങ്കിൽ റെസിഡ്യുവൽ വാല്യൂ. റെസിഡ്യുവൽ വാല്യൂ, സാൽവേജ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഇൻകത്തിന് പറഞ്ഞ പേരാണ് റെസിഡ്യുവൽ വാല്യൂ, അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ. ഡിപ്രിസിയേഷൻ ഈസ് ദി ഡിക്രീസ് ദി വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്, ഈസ് നോൺ ആസ് ഡിപ്രിസിയേഷൻ. സെക്കൻഡ് പോയിൻ്റ്, വാട്ട് യു മീൻ ബൈ അപ്രിസിയേഷൻ? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞ സാധനം, ബാലൻസ് ഷീറ്റ് അസറ്റിൽ വരുന്ന സാധനം, ബിസിനസ്സിൻ്റെ പ്രോപ്പർട്ടീസാണ് അസറ്റ്. ആ അസറ്റിൻ്റെ ഭാഗത്തിൽ നിന്ന് ഫിക്സഡ് അസറ്റിനും ബാധിക്കുക, എല്ലാ ഫിക്സഡ് അസറ്റിനും വില കുറയണമെന്നില്ല. സം ഫിക്സഡ് അസറ്റിൻ്റെ വില കൂടും. എല്ലാ ഇയർലിയും അസറ്റിൻ്റെ വില കൂടിക്കൊണ്ടേയിരിക്കും. ദിസ് എ അപ്രിസിയേഷൻ. അപ്രിസിയേഷൻ മീൻസ് ഫിക്സഡ് അസറ്റിൻ്റെ പ്രൈസ് കൂടുന്നതിന് പറഞ്ഞ പേരാണ് അപ്രിസിയേഷൻ. ഒരു പ്രാവശ്യം ഒരു എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, 3 ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു, മെഷീനറി, വെഹിക്കിൾ ആൻഡ് ലാൻഡ്. 1 വേർഡ് കണ്ടു, ഫൈൻഡ് ഔട്ട് ദ ഓഡ് 1. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ, മെഷീനറി ഉണ്ടായിരുന്ന
വെഹിക്കിൾ ഉണ്ടായിരുന്നു, ഇസഡ് രണ്ടിനും വാല്യൂ ഡിമിനിഷിങ് ആണ്, ഡിക്രീസ് ചെയ്യും, ഇസഡ് ഡിപ്രിസിയേഷൻ ഉണ്ടായിരിക്കും. പക്ഷേ ലാൻഡിൻ്റെ വില എപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കും, ലാൻഡിനെ എപ്പോഴും അപ്രിസിയേഷനാണ് ഉണ്ടാവുക. അപ്രിസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റിൻ്റെ വില കൂടുന്നതിനെ പറഞ്ഞ പേരാണ് അപ്രിസിയേഷൻ എന്നും, ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റിൻ്റെ വില കുറയുന്നതിനെ പറഞ്ഞ പേരാണ് ഡിപ്രിസിയേഷൻ എന്നും പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ അപ്രിസിയേഷൻ എക്സാമ്പിളാണ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ വില എല്ലാ ഇയറിലും, ഇന്ന് ഞാനൊരു 10 ലക്ഷം രൂപയ്ക്ക് ഒരു പ്ലോട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് 2 വർഷം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ വില കൂടുകയേ ചെയ്യുള്ളൂ, കുറയാൻ ചാൻസ് ഇല്ല. ഇസ് അപ്രിസിയേഷൻ.